അപ്പൊ കൂട്ടുകാരെ, ഇത് നേന്ത്രവാഴയാണ്. ഞങ്ങളവിടെ സ്പെഷ്യൽ നേന്ത്രവാഴ ചെങ്ങാലിക്കോടൻ എന്ന് പറയും. അപ്പൊ ഈ ചെങ്ങാലിക്കോടന് സാധാരണ നേന്ത്രവാഴകൾക്കും എത്ര തവണ വളങ്ങൾ ചേർക്കണം, ഏതെല്ലാം വളങ്ങൾ ചേർക്കണം എന്നുള്ളത് നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യ മാസത്തെ വളം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഒരു മാസമായ വാഴയാണിത്, ഒരു മാസം. അപ്പൊ ഒരു മാസമാകുമ്പോ നമ്മൾ എന്ത് വളമാണ് ഇതിൽ ചേർക്കണേന്നാണ് കാണിക്കാൻ പോണെ. ഇത് വെറും പയറാണ്. ഈ പയറെടുത്തതിന് ശേഷം ഇതിലിട്ട് മൂടും. അതിനുശേഷം എന്ത് രാസവളമാണ് ചെയ്യാൻ പോണേന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണെ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് ഉണക്കപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാതും ഇതേപോലെ വലിച്ചെടുക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ, ഇത് തൂപ്പിന് പകരം നമ്മള് ഇടുന്നതാണ്. നമ്മുടെ ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടി മാത്രല്ല, ഈ കാണുന്ന മുഴുവൻ ഇതാണ് നൈട്രജനാണ്, നൈട്രജൻ വളമാണ്. നമ്മൾ ഇതില് ആദ്യം ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് മീതേക്ക് മണ്ണ് വന്നാലാണ് ഈ ഇലകളൊക്കെ ചീയുള്ള ഒരു ലയർ മണ്ണ് മാത്രം, ഇങ്ങനെ മാത്രം. അപ്പൊ നമ്മൾ ഒരു മാസമായ വാഴയ്ക്ക് ചെയ്യാവുന്ന രാസവളമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. ഇതൊരു മാസമായി. നമ്മള് ഫാക്ടംപോസ് എന്ന് പറഞ്ഞൊരു വളമാണ്. ഇത് 250 ഗ്രാമാണ് ഒരു തടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അകലത്തിലൂടെ ഇട്ട് കൊടുക്കുക. ഒരു കാരണവശാലും ഈ മാണത്തിന് ചേർത്ത് ഇട്ട് കൊടുക്കരുത്, ഒരു കൈ അകലത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ ഇത് പൊട്ടാഷാണ്. പൊട്ടാഷ് 100 ഗ്രാമാണ് ഇതിന്റെ കൂടെ ചേർക്കണത്. ഇതും ഇതേപോലെ തന്നെ വൈഡായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഈ രണ്ട് വളങ്ങളാണ് നമ്മൾ ആദ്യത്തെ മാസം നേന്ത്രവാഴയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇത് മണ്ണിട്ട്, ഒരു ലയർ മണ്ണിട്ട് മൂടി ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കും. നമ്മൾ ആദ്യ വളം ഇടുന്നതോടുകൂടി തന്നെ നമ്മൾ രണ്ടാമത്തെ വളം 30 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ വളം ഇടുക. ആ ഇടുമ്പോഴേക്കും നമ്മുടെ ഈ പയർ ചെടി വീണ്ടും പഴയ പോലെ തന്നെ പയർ ചെടി ഇട്ട് വീണ്ടും നൈട്രജൻ വളവും ആ പച്ചില വളം കിട്ടും. അപ്പൊ ഒന്നുകൂടി നമ്മൾ ഈ വളം ഇട്ടതിന് മീതെ കൂടെ ഒരു ലയർ ഇട്ട് കൊടുത്ത് ഇതിന് മീതെ മണ്ണ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് മുളച്ചു വന്നോളൂ. അതിനുശേഷം നമ്മൾ ആ രാസവളം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് കൊടുത്ത് ഒന്ന് അര ഇറക്കി കൊടുക്കുക എന്നുള്ള പറയുക ഞങ്ങളുടെ അവിടെയൊക്കെ. പിന്നെ നമ്മൾ വളമിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കുതിർത്തി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു കാരണവശാലും ഒരു വാഴയ്ക്ക് 10 ലിറ്റർ വെള്ളം മാത്രം മതി. കൂടുതൽ വെള്ളം നമ്മുടെ തടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിനോട് ചേർന്നതോടുകൂടി തന്നെ നമ്മുടെ വളം ഭൂമിയുടെ അടിയിലേക്ക് പോകും. നമുക്കൊരു ബക്കറ്റ് വെള്ളമാണ് ആകെ ചേർക്കേണ്ടത്.